Dear students, today we are going to discuss the next topic of the first lesson. First topic is reckoning time. Nammal inne onnamatha chapter le adutha bhagam adathu last bhagam aanu charcha cheyan vendi povunnathu. Adutha bhagathinte perane kaalam kanakkaakka. When did India attain independence? Indukku swandra kittiya varsham edaanu? It was in 1947. As you know, that is 1947. It celebrates the end of British rule in 1947. That is 1947. India is the British Baranam Avasanipichathu. That is the first time in the August 15th. The formation of the state of Kerala was in 1956. എന്നാണ് കേരള സംസ്ഥാന രൂപം കൊണ്ടത്. കേരള സംസ്ഥാന നിലയിൽ വന്നത് 1956, അതായത് 1956 അല്ലേ. ഹൗ മെനി ഇയേഴ്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് വാസ് ദി സ്റ്റേറ്റ് ഓഫ് കേരള ഫോമഡ്? അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എത്ര വർഷം, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര വർഷം കഴിഞ്ഞാണ് കേരള സംസ്ഥാന രൂപം കൊണ്ടത്? എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ കാൽക്കുലേറ്ററോ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ട് നോക്കും, എന്ത് 1956 മൈനസ് 1947 സമം എത്രയാണ്? 9 അല്ലേ. നമുക്ക് 9 എന്ന് കിട്ടി. അപ്പോൾ 9 വർഷം കഴിഞ്ഞിട്ട്, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 9 വർഷം കഴിഞ്ഞിട്ടാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. ഗാന്ധിജി ലെഡ് ദി സാൾട്ട് സത്യാഗ്രഹം ഇൻ 1930. ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് എന്നാണ്? 1930 മാർച്ച് 12 അല്ലേ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത്. ഹൗ മെനി ഇയേഴ്സ് ബിഫോർ ദി ഇൻഡിപെൻഡൻസ് വാസ് ദി സാൾട്ട് സത്യാഗ്രഹ ഓർഗനൈസ്ഡ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ എത്ര വർഷം മുൻപാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുക, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾക്ക് ഈ പാർട്ടിൽ പഠിക്കാനുള്ളത്. കാലഘടന നടത്തുന്നതിനായി സ്വാതന്ത്ര്യം കിട്ടിയ വർഷത്തെയാണ് നമ്മൾ ഇവിടെ അടിസ്ഥാനമാക്കിയത് അല്ലേ. ടുഡേ ദി ക്രിസ്ത്യൻ ഇറ ഈസ് ദി കോമൺ സ്കെയിൽ ഓഫ് ക്രോണോളജി ഓൾ ഓവർ ദി വേൾഡ്. അതായത് ഇന്ന് ലോകത്ത് പൊതുവായ കാലഘടനക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്തു വർഷമാണ്. ദി പീരീഡ് ഇൻ ഹിസ്റ്ററി ഈസ് ഡിവൈഡഡ് ഇൻ ടു AD ആൻഡ് BC ബേസ്ഡ് ഓൺ ദി ബർത്ത് ഓഫ് ജീസസ് ക്രിസ്തു. യേശു ക്രിസ്തുവിന്റെ ജനനത്തെ അടിസ്ഥാനമാക്കിയാണ് കാലത്തെ AD BC എന്നിങ്ങനെയാണ് ഇന്ന് വിഭജിച്ചിരിക്കുന്നത്. ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലം AD, അതായത് അന്നോ ഡൊമിനി എന്നും ക്രിസ്തു ജനിച്ചതിന് മുമ്പുള്ള കാലം BC, അതാ ബിഫോർ ക്രിസ്റ്റ് എന്നും അറിയപ്പെടുന്നു. ദി ടൈം ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി ബർത്ത് ഓഫ് ജീസസ് ക്രിസ്റ്റ് ഈസ് നോൺ ആസ് BC, അതായത് ബിഫോർ ക്രിസ്റ്റ് ആൻഡ് AD, അന്നോ ഡൊമിനി റെസ്പെക്റ്റീവ്ലി. നൗ ദേ ആർ ആൾസോ നോൺ ആസ് CE, കോമൺ ഇറ ആൻഡ് BC, ബിഫോർ കോമൺ ഇറ. അതായത് ഇന്ന് മുന്നേ നമ്മൾ BC AD എന്നുള്ള പേരിലാണ് ഉപയോഗിച്ചിരുന്നത്. നൗ ഇന്ന് ദേർ ആസ് ആൾസോ നോൺ ആസ് CE എന്ന് പറഞ്ഞാൽ കോമൺ ഇറ, CE എന്നാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് BCE, ബിഫോർ കോമൺ ഇറ. അന്നോ ഡൊമിനി എന്ന് പറഞ്ഞ എന്താണ്? ദിസ് ലാറ്റിൻ വേർഡ് മീൻ ഇൻ ദി ഇയർ ഓഫ് ലോ അവർ ലോഡ് ഇറ്റ് സിഗ്നിഫൈസ് ദി ഇയർ ഓഫ് ബർത്ത് ഓഫ് ജീസസ് ക്രിസ്റ്റ്. അതായത് ലാറ്റിൻ ഭാഷയിൽ ഈ പദത്തിന്റെ അർത്ഥം എന്താണ്? ഇൻ ദി ഇയർ ഓഫ് അവർ ലോഡ് ബർത്ത് എന്നാണ്. അതായത് ശേഷമുള്ള കാലം യേശു ക്രിസ്തുവിന്റെ ജനവർഷത്തിൽ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ഈ BC CE നമ്മൾ കണക്കാക്കുക എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം കണ്ടോ? AD എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? 100, 200, 300, 400, 500. BC നേരെ തിരിച്ചാണ്, 100, 200, 300, 400, 500. അതായത് AD എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോണല്ലേ, കയറി കയറി പോവുകയാണ്, 100, 200, 300, 400 അങ്ങനെ പോവാണ്. എന്നാൽ BC നോക്കി നോക്കൂ, ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മൾ കണക്കാക്കുക. അതായത് 100, 500, 400, 300, 400 ഇങ്ങോട്ടാണ് പോവുക. ആദ്യം വരുന്നത് ഏതാണ്? 500 കണക്കാക്കുക. ഇവിടെ BC എന്ന് പറഞ്ഞാൽ ഡിസെൻഡിങ് ഓർഡറാണ്, അതായത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. AD എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ഓർഡർ, ഇവിടെ നിന്നിട്ട് കൂട്ടിക്കൂട്ടി പോവുകയാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
Look at the picture. This is a calendar. One calendar. What are the different era mentioned in the calendar? Write them down. Calendar is the same as the calendar. What is the calendar? What is Christian era, that is what we have said, Christian era, that is AD, AD 2021, that is what we have said. AD January, January is Christian era, and the new Magaram is the new Magaram, the new Magaram is the new Magaram. ജമാദുല്ല അവൽ ജമാദുല്ല ആഖിർ എന്ന് എഴുതിയിട്ടുണ്ട് ഹിജ്റ വർഷം. പിന്നെ പൗഷം മാഘം എന്ന് പറഞ്ഞിട്ട് രണ്ട് കാരണം കാണാല്ലേ, അതെന്താണ്? ശകവർഷമാണ്. അപ്പൊ ഏതെല്ലാം വർഷങ്ങളാണ് ഇവിടെ കണക്കാക്കുന്നത്? ക്രിസ്ത്യൻ ഇറ ഉണ്ട്, പിന്നെയോ ശകവർഷം, ഹിജ്റ വർഷം, കൊല്ലവർഷം. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വാട്ട് ആർ ദി ഡിഫറെന്റ് ഇറ മെൻഷൻ ഇൻ ദി കലണ്ടർ, റൈറ്റ് ഡം ഡൗൺ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അതായത് പിന്നെ ഡിഫറെന്റ് ഇറകൾ നിങ്ങളുടെ കലണ്ടറിലുണ്ട്, അത് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് എഴുതുക, ഡിഫറെന്റ് ഇറ മെൻഷൻഡ് ഇൻ ദി കലണ്ടർ ക്രിസ്ത്യൻ ഇറ, ഹിജ്റ ഇറ, കൊല്ലവർഷം അതായത് മലയാളം ഇറ, ശക ഇറ അതായത് ശാകവർഷം, ക്രിസ്തുവർഷം, ഹിജ്റ വർഷം, കൊല്ലവർഷം, ശകവർഷം പാഠപുസ്തകത്തിലുണ്ട്. അതപ്പോ അതവിടെ എഴുതി വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് സെഞ്ചുറീസ്, നൂറ്റാണ്ടുകൾ. എങ്ങനെയൊക്കെയാണ് നമ്മൾ നൂറ്റാണ്ടുകൾ കണക്കാക്കുക എന്നാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത്. ഡു യു നോ വിച്ച് സെഞ്ചുറി യു ആർ ലിവിംഗ്? ഏത് സെഞ്ചുറിയിലാണ് നമ്മൾ ജീവിക്കുന്നത്? 21-ാം നൂറ്റാണ്ട് അല്ലേ. നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? 21-ാം നൂറ്റാണ്ടിൽ. ഡു യു നോ വെൻ ഇറ്റ് ബിഗെൻ? ഈ 21-ാം നൂറ്റാണ്ട് ആരംഭിച്ചത് എന്ന് മുതലാണ്? ഈ സെഞ്ചുറി ഡിനോട്ട്സ് 100 ഇയേഴ്സ്. സെഞ്ചുറി എന്ന് പറഞ്ഞാൽ എന്താണ്? 100 വർഷം കൂടുമ്പോൾ അതിനെയാണ് സെഞ്ചുറി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, AD 1, AD 2, AD 100 ഈസ് ദി ഫസ്റ്റ് സെഞ്ചുറി. AD 9001 to AD 2000 ഈസ് ദി 20th century. അതായത് ഒരു നൂറ്റാണ്ട് എന്നത് 100 വർഷമാണ്. ഉദാഹരണത്തിന് AD 1 മുതൽ 100 വരെയുള്ളത് 1-ാം നൂറ്റാണ്ട്, AD 1901 മുതൽ 2000 വരെയുള്ളത് 20-ാം നൂറ്റാണ്ട്. ഇത് എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്കത് നോക്കാം. കണ്ടോ, 19th century തുടങ്ങുന്നത് 1-1-9001 മുതൽ 31-12-2000 വരെ, അതായത് 20th century മുതൽ 20th century ഉള്ള ഒരു ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഇതുവരെ എന്താണ്? 21st century. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ കണക്കാക്കാന്ന് നമുക്കൊന്ന് നോക്കാം. വർക്ക്ഔട്ട് ദി സെഞ്ചുറീസ്. ചില കൂട്ടുകാർക്ക് കാലം കണക്കാക്കാൻ പ്രയാസം അനുഭവപ്പെടാറുണ്ട് അല്ലേ. അപ്പോ എങ്ങനെയാണ് സെഞ്ചുറീസ് വർക്കൗട്ട് ചെയ്യാന്ന് നമ്മൾക്കൊന്ന് നോക്കാം. കാലം കണക്കാക്കുന്നതിനുള്ള എളുപ്പ വഴി നമുക്ക് പരിചയപ്പെടാം. ഫോളോ ദിസ് മെത്തേഡ് ടു ഹെൽപ്പ് വർക്കൗട്ട്. ഈ മെത്തേഡ് തുടർന്നാൽ നമ്മൾക്ക് കാലം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. സംടൈംസ് പീപ്പിൾ ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു വർക്ക്ഔട്ട് വാട്ട് സെഞ്ചുറി എ ഗിവൺ ഇയർ ഈസ് ഇൻ. ഫോർ എക്സാമ്പിൾ, 4075 AD is equal to 15th century AD. അതായത് 1475 എന്നുള്ളത് 15th century, 15th century AD. 428 BC, 5th century BC. 428 BC എന്നുള്ളത് 5-ാം നൂറ്റാണ്ടാണ്. എങ്ങനെയാണ് നമ്മൾക്ക് ഇത് കണ്ടുപിടിക്കുക? നമുക്കൊന്ന് നോക്കാം. 1985 ഇൻ വാട്ട് സെഞ്ചുറി ഇസ് ദിസ്? ഏത് സെഞ്ചുറിയിലാണ് നമ്മൾ അതിന് ചെയ്യേണ്ടത്? ആദ്യം 85, അതായത് 85 എന്നുള്ള സംഖ്യ കൈകൊണ്ട് മറക്കുക. മറച്ചില്ലേ? ദെൻ ആഡ് 1 to the remaining number. എന്നിട്ട് അതിന്റെ കൂടെ, അതായത് ഇപ്പൊ നമ്മൾക്ക് കിട്ടിക്കുന്നത് 19, 19 ആണ്, 19 കൂടെ 1+ ചെയ്യുക. 1+ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ് കിട്ടുക? 19+1=20. അതെ, ദിസ് ആൻസർ ഈസ് 20th century, അതായത് 20-ാം നൂറ്റാണ്ട്. അപ്പോൾ 1985 ഏത് നൂറ്റാണ്ടിലാണ്? 20-ാം നൂറ്റാണ്ട്, അതായത് 19 കൂടെ 1 കൂട്ടിയാൽ 20-ാം നൂറ്റാണ്ട്. ദെൻ നെക്സ്റ്റ്, 475 BC ഇൻ വർക്ക് വിത്ത് എവറി ഡേറ്റ്. അതായത് ഇങ്ങനെ ഓരോ ഡേറ്റും നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഇത് ഏത് നൂറ്റാണ്ടിലാണ്? 4
475 BC ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആൾവേസ് കവർ ദി ലാസ്റ്റ് ടു നമ്പർ ആൻഡ് ആഡ് വൺ. അവസാനത്തെ 475 475 എന്നുള്ളത് 75 എന്നുള്ളത് നമ്മൾ കൈകൊണ്ട് മറക്കുന്നു. എന്നിട്ട് ആ മറച്ച ഭാഗത്ത് നാലിന്റെ കൂടെ ഒന്ന് കൂട്ടുന്നു. കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 5. അപ്പൊ ദെൻ 475 BC വുഡ് ബി ദി 5th century, അതായത് 5th century. നെക്സ്റ്റ് 7 BC. 7 BC ഏത് നൂറ്റാണ്ടിലാണ്? നമ്മൾക്ക് ഒരു ഡിജിറ്റ്സേ ഉള്ളൂ അല്ലെ, 7 എന്നുള്ള ഒരു ഡിജിറ്റ്സേ ഉള്ളൂ. ആ 7 ഡിജിറ്റ് നമ്മൾ കൈകൊണ്ട് മറച്ച് അവിടെ നമ്മൾ ഒന്ന് കൂട്ടുന്നു. കൈകൊണ്ട് നടക്കുമ്പോൾ ആ മറച്ച ഭാഗത്ത് നമ്മൾ എത്ര വരിക? 0 ആണ് വരിക അല്ലെ. അപ്പൊ 0 + 1 = 1. അപ്പൊ ഏതാണ്? 7 BC = 1st century. ഇതേപോലെ നിങ്ങൾ ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കൂ. ബാറ്റിൽ ഓഫ് ഹാസ്റ്റിങ്സ്, യുദ്ധം നടന്ന എന്താണ്? 1066 AD, 1066 AD ഹാസ്റ്റിങ് യുദ്ധം നടന്നത്. ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ, ലണ്ടനിൽ തീപിടുത്തം ഉണ്ടായത് എന്താണ്? 1666 AD, 1666. വേൾഡ് വാർ 2 ഏതൊക്കെയാണ്? 1939 മുതൽ 1945 വരെയാണ് സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായത്. ജീസസ് ക്രിസ്റ്റ് വാസ് ക്രൂസിഫൈഡ്, യേശു ക്രിസ്തു കുരിശിൽ തറച്ചത് എന്നാണ്? 33 AD, 33 AD യേശു ക്രിസ്തു കുരിശിൽ തറച്ചത്. ഇതെല്ലാം നമ്മൾക്ക് കിട്ടണമെങ്കിൽ എങ്ങനെയാണ്? ഏത് നൂറ്റാണ്ടിലാണ് ഇന്ന് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യ? ഇപ്പൊ ഇവിടെ 1066, 1066 നമ്മൾ പറഞ്ഞ പ്രകാരം 66 നമ്മൾ കളഞ്ഞു, 10 കൂടെ ഒന്ന് കൂട്ടി. അപ്പൊ എത്ര കിട്ടുക? 11th century AD, അതായത് 11th century. ഇനിയോ 1666, 1666 അത് ഏത് നൂറ്റാണ്ടിലാന്ന് എങ്ങനെയൊക്കെ അറിയാം? 66 നമ്മൾ കളഞ്ഞു, 16 കൂടെ ഒന്ന് കൂട്ടി. കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 17th century, അതായത് 17th century AD. നെക്സ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ, അതായത് രണ്ടാം ലോക മഹായുദ്ധം എന്നാണ്? 1939 മുതൽ 1945 വരെയാണ്. ഏത് നൂറ്റാണ്ടിലാന്ന് അറിയാൻ എന്താ ചെയ്യുക? 39 കൈകൊണ്ട് മറച്ചു, 19 കൂടെ ഒന്ന് കൂട്ടി. അപ്പൊ എത്ര കിട്ടുക? അതേപോലെ 45 കൈകൊണ്ട് മറച്ചു, അല്ലെങ്കിൽ 19 കൂടെ ഒന്ന് കൂട്ടി. അപ്പൊ എത്ര കിട്ടുക? 20th century. 20th century ഉണ്ടോ? 20th century AD. നെക്സ്റ്റ് ജീസസ് ക്രിസ്റ്റ് വാസ് ക്രൂസിഫൈഡ്, 33 AD. അപ്പൊ ഇതോ ഇത് 33 ആണ്. അപ്പൊ 33 നമ്മൾ കൈകൊണ്ട് മറ 2 ഡിജിറ്റ്സ് ആണ് കൈകൊണ്ട് മറക്കുക. 2 ഡിജിറ്റ്സ് കൈകൊണ്ട് മറച്ചാൽ അവിടെ പിന്നെ എന്താണുള്ളത്? ഒന്ന് കൂട്ടണം അല്ലേ. അപ്പൊ 0 കൂടെ ഒന്ന് കൂട്ടുക എത്രയാണ്? 1st century. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു വർക്ക് ഉണ്ട്, ഐഡന്റിഫൈ ദി സെഞ്ചുറീസ് ടു വിച്ച് ദി ഫോളോയിങ് ഇയേഴ്സ് ഫോൾ. താഴെ പറയുന്ന വർഷങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഏതാണ്? AD 2014, 2014. 2014 നമ്മൾ എന്താ ചെയ്യുക? 14 കൈകൊണ്ട് മറച്ചു, 20 കൂടെ ഒന്ന് കൂട്ടിയാൽ എത്ര കിട്ടുക? 21. പിന്നെ 1947, 1947 നമ്മൾ മറച്ചു, 19 കൂടെ ഒന്ന് കൂട്ടി എത്ര കിട്ടുക? 20th century. അതേപോലെ 18 കൂടെ ഒന്ന് കൂട്ടി എത്ര കിട്ടുക? 19th century. പിന്നെ 261 BC, 61 നമ്മൾ മറച്ചു, 2 കൂടെ ഒന്ന് കൂട്ടിയാൽ 3rd century. 326 BC, 26 മറച്ചു, 3 കൂടെ ഒന്ന് കൂട്ടിയാൽ 4th century. അപ്പൊ ഇത് ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ.